ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനിപൂരിൻ്റെ റെസിപ്പി ആണ് വന്നിനി. ഒരു കപ്പ് റവയിലേക്ക് 2 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ചെറിയ ചൂടുവെള്ളത്തിനെ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒന്ന് തൊടാൻ പറ്റുന്ന കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിനെക്കാട്ടി കുറച്ച് വലിയ സൈസിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തിക്കൊടുക്കാം. നല്ലോണം നീറിങ്ങനെയാക്കിയിട്ട് പരത്തിക്കൊടുക്കണം. ഒരു ചപ്പാത്തിൻ്റെ എല്ലാം അതേ സൈസിലൊന്ന് പരത്തിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ സൈസുള്ള മൂടി എടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതേ സൈസിൽ പരത്തിയെടുത്താലും മതി. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള പാനി തയ്യാറാക്കാം. 2 പച്ചമുളക് എടുക്കാം, 1 ചെറിയ പീസ് ഇഞ്ചി, 1 പിടി പുതിന ചപ്പ്, 1 പിടി മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുക്കാം. 1 ചെറിയ പീസ് പുളി ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് പുളിവെള്ളമാണ് കേട്ടോ. 1 വലിയ പീസ് പുളിയൊന്ന് പുതിർത്തി വെച്ചതാണ് ചൂടുവെള്ളത്തിൽ. അത് നല്ലോണം പീനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെല്ലം ചേർത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ചാട്ട് മസാലയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ തയ്യാറായി. ഇനി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ, അത് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. 1 നുള്ള് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ 1 ചെറിയ പീസ് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പാനിപൂരി ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.